ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. കഴിഞ്ഞ വർഷം ഇൻവെസ്റ്റേഴ്സിന് ഹ്യൂജ് വെൽത്ത് സമ്മാനിച്ച സ്റ്റോക്കുകളാണ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ. 5,000 കോടി രൂപയുടെ താഴെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ചെറിയ കമ്പനികളാണ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ. വ്യത്യസ്തമായ ആശയവും വേറിട്ട കാഴ്ചപ്പാടുമുള്ള ഇത്തരം പുതിയ കമ്പനികളുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ വളരെ വലുതായിരിക്കും. നിരവധി മൾട്ടി ബാഗർ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളാണ് കഴിഞ്ഞ വർഷം മാർക്കറ്റ് സമ്മാനിച്ചത്. ടാറ്റാ ടെലി സർവീസസ്, ബ്രൈറ്റ്കോം ഗ്രൂപ്പ് തുടങ്ങിയ സ്റ്റോക്കുകൾ 2,000% റിട്ടേൺ ആണ് നൽകിയത്. ഏറ്റവും ഉയർന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള 100 സ്മോൾ ക്യാപ് കമ്പനികളുടെ ഗ്രൂപ്പാണ് നിഫ്റ്റി സ്മോൾ ക്യാപ് ഇൻഡെക്സ്. ഈ ഇൻഡെക്സ് കഴിഞ്ഞ വർഷം 60% വളർച്ചയാണ് കൈവരിച്ചത്. അതായത് നിഫ്റ്റി ലാർജ് ക്യാപ് മിഡ് ക്യാപ് ഇൻഡെക്സുകളെക്കാൾ ഇരട്ടി നേട്ടമാണ് കൈവരിച്ചത്. നിഫ്റ്റി സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഈ വർഷം ജനുവരിയിൽ 12,047 എന്ന റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. പക്ഷേ അതിനുശേഷം കനത്ത ഇടിവാണ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ നേരിടുന്നത്. 7,904 എന്ന നിലവാരത്തിലേക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ് ഇടിഞ്ഞു. പക്ഷേ ഈ ഇടിവിൽ നിന്നുള്ള തിരിച്ചുവരവിലാണ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ. 9,628 എന്ന പോയിന്റിലാണ് ഇപ്പോൾ സ്മോൾ ക്യാപ് ഇൻഡെക്സ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതായത് 9,500 എന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഇനി 9,650 ഈ ഇൻഡെക്സിന് റെസിസ്റ്റൻസ് നേരിടുന്നത്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നിഫ്റ്റി സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ ഒരു ബുൾ റാലി പ്രതീക്ഷിക്കാം. മാത്രമല്ല മീഡിയം ടേമിൽ നിഫ്റ്റി സ്മോൾ ക്യാപ് 100 ഇൻഡെക്സ് 10,000-10,500 ലെവലുകളിലേക്ക് ഉയരും. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെയും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെയും മികച്ച ബൈങ് ആണ് 950 എന്ന സുപ്രധാനമായ ലെവൽ ബ്രേക്ക് ചെയ്യാൻ നിഫ്റ്റി സ്മോൾ ക്യാപ് ഇൻഡെക്സിന് കരുത്തായത്. ഒരു പക്ഷേ വളരെ അടുത്ത് തന്നെ ലാർജ് ക്യാപ് സ്റ്റോക്കുകളെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ മറികടക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമാണിത്. ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളവയാണ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ. പക്ഷേ ഈ സ്റ്റോക്കുകളിലെ വോളറ്റിലിറ്റി വളരെ ശക്തമാണ്. നല്ല ക്ഷമയുള്ള കരുതലോടെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കുള്ളതാണ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ. ചില സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ നിന്ന് മികച്ച റിട്ടേൺ ലഭിക്കാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനൊരു ഉദാഹരണമാണ് വാടിലാൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന ഐസ്ക്രീം നിർമ്മാണ കമ്പനിയുടെ സ്റ്റോക്ക്. നിരവധി കാലം ഈ സ്റ്റോക്കിൽ കാര്യമായ മൂവ്മെന്റ് ഒന്നും നടന്നിട്ടില്ല. 2015 മുതൽ 2022 ജനുവരി വരെ 845-900 റേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെട്ട സ്റ്റോക്കാണ് വാടിലാൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. പക്ഷേ ഈ വർഷം ഫെബ്രുവരിയോടെ ഈ സ്റ്റോക്ക് പ്രൈസിൽ വൻ കുതിപ്പാണ് ഉണ്ടായത്. 2,589 രൂപയാണ് ഈ സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. സ്റ്റോക്ക് പ്രൈസ് 3 ഇരട്ടിയായി വളർന്നു. മാത്രമല്ല റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്കാണ് നാറ്റ്കോ ഫാർമ ലിമിറ്റഡ്. 2007-08 കാലഘട്ടത്തിൽ ഈ സ്റ്റോക്ക് പ്രൈസിൽ വൻ ഇടിവാണ് നേരിട്ടത്. US ഡ്രഗ് സ്റ്റോറുകൾ വാങ്ങിയതിന്റെ പേരിലും മിലൻ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടതിന്റെയും പേരിൽ നാറ്റ്കോ ഫാമക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. നിയമ നടപടികൾ കാരണം ഈ സ്റ്റോക്കിൽ കനത്ത സെൽ ഓഫ് ആണ് അക്കാലത്ത് നടന്നത്. പക്ഷേ 2 വർഷം കൊണ്ട് നിയമ നടപടികൾ പൂർത്തിയായതോടെ സ്റ്റോക്ക് പ്രൈസ് കുതിച്ചുയർന്നു. 2008 8 രൂപയിൽ ട്രേഡ് ചെയ്യപ്പെട്ട ഈ സ്റ്റോക്ക് ഇന്ന് 608 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകും. സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഹൈ പ്രൈസിലുള്ള സ്റ്റോക്കുകളല്ല, മറിച്ച് ഹൈ ക്വാളിറ്റി ഉള്ള സ്മോൾ പ്രൈസിലുള്ള സ്റ്റോക്കുകളാണ് കണ്ടെത്തേണ്ടത്. അതിനൊരു മികച്ച ഉദാഹരണമാണ് കൃതി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. 86 രൂപയാണ് ഈ സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലകൾക്കായി വ്യത്യസ്ത തരം പൈപ്പുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണിത്. മികച്ച മാനേജ്മെന്റ് ഉള്ള ക്വാളിറ്റി ഉള്ള സ്റ്റോക്കാണ് ഇത്. റോ മെറ്റീരിയൽസിന്റെ വിലവർദ്ധനവ് കാരണം കമ്പനിയുടെ ഉൽപാദന ചെലവിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഈ സ്റ്റോക്ക് പ്രൈസ് 158 എന്ന ലെവലിലേക്ക് ഉയർന്നിരുന്നു. പക്ഷേ ശക്തമായ സെൽ ഓഫ് നേരിട്ട ഈ സ്റ്റോക്ക് തിരിച്ചുവരവിന്റെ പാതയിലാണ്. വാല്യുവേഷൻ മാത്രം നോക്കുന്നവർക്ക് മികച്ച ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ് നഷ്ടമാവുക. കാരണം പല സ്മോൾ ക്യാപ് സ്റ്റോക്കുകളും മികച്ച ലാഭവും വരുമാനവും നേടാൻ സമയമെടുക്കും. അതുകൊണ്ട് ഷോർട്ട് ടേം പ്രശ്നങ്ങളുള്ള സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ തള്ളിക്കളയരുത്. മീഡിയം ടേം ലോങ് ടേം പെർസ്പെക്റ്റീവിൽ IT, ഫിനാൻസ്, കൺസ്യൂമർ ഗുഡ്സ് സെഗ്മെന്റിലെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് മാർക്കറ്റിലെ വിദഗ്ധർ നൽകുന്ന നിർദ്ദേശം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് വെൽത്ത്. താങ്ക് യു.